ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം സിനിമയിലും ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരേപോലെ തിളങ്ങി നിന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ കമൻസ് കിട്ടുന്നത് ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഒക്കെ ഏതിലാണ് ചേച്ചി? ഏത് ക്യാരക്ടർ ഇങ്ങനെ ഇന്ന കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ കാണുമ്പോൾ എങ്ങനെയാണ്? ഇപ്പം സിനിമയാകുമ്പോൾ എന്താന്ന് വെച്ചാൽ എത്ര കാലം ആ സിനിമകൾ എപ്പോഴും ഉണ്ടാവും. സീരിയൽ പറയുന്നത് അന്നത്തെ ഒരു പേപ്പറാണല്ലോ, അന്ന് വായിക്കുന്ന സീസണാണ്. അപ്പോൾ ആ ക്യാരക്ടർ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പോൾ ഓർത്താലേ ഉള്ളൂ. ചിലപ്പോൾ അതിഗംഭീര ക്യാരക്ടറാണെങ്കിൽ ഇപ്പോൾ അമ്മ മനസ്സ് പറഞ്ഞ കെ കെ രാജുവിൻ്റെ സീരിയൽ ഞാൻ ചെയ്തു, ഇപ്പോഴും ആൾക്കാർ അത് മറക്കുന്നില്ല, അതിനെ ഓർക്കാറുണ്ട്. ആ ജലജ ടീച്ചർ, നിങ്ങൾ അതിൽ അഭിനയിച്ചത് ഗംഭീരായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ചില ക്യാരക്ടർ ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് സീരിയൽസ് വരുന്നുണ്ടല്ലോ, ഒരുപാട് ചാനൽസുമായി ഒരുപാട് സീരിയൽസും വരുന്നതുകൊണ്ട് ഏതാന്നുള്ളത് ചിലപ്പോൾ ഓർമ്മ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ സിനിമ അങ്ങനെയല്ല. സിനിമ നമ്മൾ ചിലപ്പോൾ പണ്ടത്തെ സിനിമയായിരിക്കും, രജനീകാന്തിൻ്റെ കൂടെ അഭിനയിച്ചതോ കമലഹാസൻ്റെ കൂടെ അനീത്തയായിട്ട് അഭിനയിച്ചതോ അങ്ങനത്തെയൊക്കെ ചെയ്തതായിരിക്കും. അവർ ഓർത്ത് പറയും, അന്ത കഴുകു സിനിമയിൽ നിങ്ങൾ തലവർ കൂടെ നടിച്ചെങ്കിലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കമൻസ് കിട്ടാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അറ്റ് പ്രസൻറ്റ് സീരിയൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അന്നു കാണുന്നത് കൊണ്ട് കാണുമ്പോൾ അമ്മ നേത്തിക്ക് സീരിയൽ സീൻ റൊമ്പ നല്ലാറുന്നത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. സോ രണ്ട് സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ചേട്ടാ. എന്താ ഈ ചേച്ചിക്ക് ജാടയില്ലാത്ത? എന്റെ കൂടെ നമ്മള് പഠിപ്പിച്ചിട്ടുള്ളതേ അങ്ങനെയാണ്. എൻ്റെ അടുത്ത് മനോരമ അമ്മ പറയാറുണ്ട്, ഷൂട്ടിങ്ങിൽ അഭിനയിക്കുമ്പോൾ മാത്രമാണ് നീ ആ കഥാപാത്രം, അത് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പും ഇതും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാധാരണ ഒരു സ്ത്രീയായിട്ട് നമ്മൾ ജീവിക്കണം. രണ്ടും കൂടി കുഴച്ച് കൂട്ടിയാലേ ഫാമിലി പ്രശ്നമായി പോകും. പിന്നെ എൻ്റെ അച്ഛനും പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ ഉള്ള ഇതൊന്നും ഇവിടെ വന്നാൽ കാണിക്കേണ്ട. പക്ഷെ നമുക്ക് അവിടെ മേക്കപ്പിനും എല്ലാറ്റിനും കൂടെ ആൾക്കാർ, എല്ലാവരും കൂടെ ആൾക്കാരുണ്ടാവുമല്ലോ. മറ്റത് വീട്ടിലെ വന്നാൽ നമ്മുടെ സ്വയം എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം, അങ്ങനെ ശീലിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് ഹ്യൂമിലിറ്റിയുടെ ഒരു പര്യായമാണ് ചേച്ചി. ചേട്ടൻ പിന്നെ ഓൾവേസ് അങ്ങനെയാണ്. ഹ്യൂമിലിറ്റി പറഞ്ഞാൽ അത് വേണ്ടേ? അതെ, അങ്ങനെയല്ല. ഹ്യൂമിലിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹ്യൂമിലിറ്റി വെറുതെ കാണിക്കുന്നവരുണ്ട്, ഉള്ളിൽ നിന്നും വരുന്ന, ശരിക്കും അതൊരു ജീവിതചര്യ ആയി പോകും. പക്ഷെ നമ്മൾ ഒന്ന് ശീലിച്ചാലുണ്ടല്ലോ, അതറിയാതെ നമ്മളില്ലെന്ന് വരും. വളരെ നല്ലതാണ്, നല്ലതാണത്. എന്ന് വെച്ചാൽ നമ്മളൊരു പോസിറ്റിവിറ്റി, ഒരു ചിരി, ഒരു പുഞ്ചിരി, ഒരു മനുഷ്യൻ, ചിരിയും വേണം, നല്ല ഒരു വാക്ക്, അതിന്റെ ഒരു പോസിറ്റിവിറ്റി, എത്ര ചേഞ്ചസ് മാറ്റം കിട്ടുന്നു, അതിന്റെ ഒരു എനർജി, അതിന്റെ ഒരു സ്ട്രെങ്ത്, എത്രയോ ശക്തിയാണത്, ശക്തമാണ്.